ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോ രാജ്യം ഒരൊറ്റ നിയമം, ഒരൊറ്റ ജനത. ഈ ജനാധിപത്യത്തിന് കീഴിലുള്ള മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഈ രാജ്യത്ത് ഒരു സിവിൽ നിയമം വരുന്നതിൽ ആർക്കാണ് ഇത്രയധികം പ്രയാസമുണ്ടാകുന്നത്? ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിപ്പിച്ചപ്പോഴില്ലാത്ത എന്ത് പ്രയാസമാണ് സിവിൽ നിയമങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കുടുംബ നിയമങ്ങൾ ഏകീകരിക്കുമ്പോഴുണ്ടാകുന്നത്? ആർക്കാണ് ഇത്രയധികം പ്രയാസം ഏക സിവിൽ കോഡ് വരുന്നതിൽ? ഒരു സംശയവുമില്ല, മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അവർക്ക് യഥേഷ്ടം പെണ്ണ് കെട്ടാനും തോന്നുമ്പോഴൊക്കെ തൊലാക്ക് ചൊല്ലി ഉപേക്ഷിക്കാനും അനാഥ കുഞ്ഞുങ്ങളെ ധാരാളം സൃഷ്ടിച്ചെടുക്കാനും സാധിക്കണം. ഒന്നുമല്ല, ഭോഗം ഭോഗേന ശാന്തി, ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് ഇഷ്ടംമാതിരി പെണ്ണ് കെട്ടാനും തോന്നുന്നത് പോലെയൊക്കെ കുട്ടികളെ ഉണ്ടാക്കി, ഒരു കാരണങ്ങളും ഇല്ലെങ്കിലും കാരണമുണ്ടെങ്കിലും അവർക്കവരെ ഒഴിവാക്കി സുഖസുന്ദരമായി ജീവിക്കണം. അവർക്ക് ഈ ഭൂമിയിൽ കിട്ടിയ ജീവിതം ആഘോഷപൂർവമാക്കി തീർക്കണം, അത്രേ ഉള്ളൂ ഇതിനകത്ത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് മതപരമായ വിഷയങ്ങളാക്കി എടുക്കുമ്പോഴും ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്താ? അത് അറിയുന്ന ആളുകൾ, അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ കൊല്ലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ശരീഅത്ത് നിയമം ഏകീകരിക്കുമ്പോൾ ശരീഅത്ത് നിയമം എടുത്തു കളഞ്ഞ് ഇന്ത്യയിൽ എല്ലാ ജാതി മതസ്ഥർക്കും മതമില്ലാത്തവർക്കും ഒരൊറ്റ നിയമമാക്കി കൊണ്ടുവരുമ്പോൾ ആർക്കാണ് ഇത്രയധികം വേദനയുണ്ടാകുന്നതെന്നും ആർക്കാണ് ഈ വിഷയത്തിൽ എതിർപ്പുണ്ടാകുന്നതെന്നും അന്ന് തന്നെ പറഞ്ഞു വെച്ചത് ആരാണെന്ന് നോക്കൂ. ഒരു ഇസ്ലാമിക രാജ്യമാണ്, ആ രാജ്യത്തിന്റെ ഭരണകൂടത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നാണ്. അവിടെ നടപ്പിലാക്കുന്ന സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും എല്ലാം തന്നെ ഇസ്ലാമിക നിയമങ്ങളാണ്. ആ നിയമങ്ങൾ വ്യാഖ്യാനിച്ച് എങ്ങനെ ഭരണം നടത്തണം എന്ന് തീരുമാനിക്കുന്നതിന് ഇസ്ലാമിക് മതപണ്ഡിതന്മാരുടേതായ ഒരു കൗൺസിൽ ഉണ്ട്. ആ കൗൺസിലിന്റെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി മുതലായ ഭരണ നേതാക്കൾ തന്നെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഒരു ആണിന് എത്ര പെണ്ണിനെ വേണമെങ്കിലും കിട്ടാം, ആ പെണ്ണിനെ ഓരോരുത്തരെയും ഇഷ്ടമുള്ളപ്പോ മൊഴി ചൊല്ലാം എന്നെല്ലാമുള്ള ഇന്നത്തെ സമൂഹത്തിന് യോജിക്കാത്ത പല നിയമങ്ങളും ഇസ്ലാമിക നിയമത്തിൽ അല്ലെങ്കിൽ ശരീഅത്തിലുണ്ട്. അതായത് ആധുനിക ജനതയ്ക്ക് അവരുടെ ലോജിക്കിന് നിരക്കാത്ത അഭ്യസ്തവിദ്യരായ ഒരു വിഭാഗം സമൂഹത്തിന് നിരക്കാത്ത, ഞാനത് പറയാൻ കാരണം പാകിസ്ഥാനും അഫ്ഗാനും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്, നിരക്കാത്ത തരത്തിലുള്ള നിയമങ്ങൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്നു മനസ്സിലാക്കി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടതിനു പകരം ഇതെന്താണ് ഒരു മത വിശ്വാസികൾക്കു മാത്രമായി പ്രത്യേകമായിട്ടുള്ള നിയമം, ഏതേതു മേഖലകൾ എടുത്താലും ശരി മുസ്ലിങ്ങൾക്കു മാത്രം കുറച്ച് കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ഉള്ളതായി കാണാം. നീറ്റ് പരീക്ഷയാണെന്ന് തോന്നുന്നു, എക്സാം എഴുതാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് കുട്ടികളെ സെർച്ച് ചെയ്യുവാണ്, അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. മുസ്ലിങ്ങൾക്കു മാത്രം ഒരു തരത്തിലുള്ള സെർച്ചിങ്ങും ഇല്ല, കാരണം അവരുടെ മതവേഷം നിക്കാബാണ്, അവർ മുഖം മറച്ചിരിക്കുന്നു, പർദ്ദയിട്ടിരിക്കുന്നു. അമുസ്ലിങ്ങൾക്കാണെങ്കിൽ വള, മാല, മോതിരം എന്തിനേറെ ബ്രായുടെ ഹുക്ക് വരെ പരിശോധിക്കുന്നു. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനകത്ത് എവിടെയെങ്കിലും ഒരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ അതുവരെ ഊരി വെപ്പിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ആ വീഡിയോ. ദാ പരീക്ഷയ്ക്ക് ഹിന്ദു സ്ത്രീകളെ പരിശോധിക്കുന്ന പോലീസ്, മുസ്ലിങ്ങൾക്ക് ഒരു നിയമം, ഹിന്ദുക്കൾക്ക് വേറൊരു നിയമം. നോക്കിക്കോ.
വള കാലിലെ പാദസരം വരെ അഴിച്ചു വെപ്പിക്കുവാണ്. മാല, വള, മോതിരം എല്ലാം ഊരി വെപ്പിക്കുന്നുണ്ട്. ഇതാ മുസ്ലിങ്ങൾ വരുന്നു, പർദ്ദയിട്ടിട്ടുണ്ട്, നിക്കാബ് ഇട്ടിട്ടുണ്ട്, അവരെ കയറ്റിവിടുന്നു. ഇതാ ഏതായാലും ബുദ്ധിമാന്മാരിൽ ആരോ എടുത്ത വീഡിയോ ആണ്, കാരണം തെളിവാണല്ലോ നമുക്ക് വേണ്ടത്. അവര് ആണാണോ പെണ്ണാണോ എന്ന ഒരു പരിശോധന പോലും അവിടെ നടന്നിട്ടില്ല. ഹിജാബ് ഇട്ട് വന്നു, കാരണം ആ മതവേഷത്തിൽ തൊട്ടാൽ ഇവരുടെ മതവികാരം വൃണപ്പെടില്ലേ, തൊടാൻ പറ്റില്ലല്ലോ. ആ മുസ്ലിം സ്ത്രീയാണ് എന്നങ്ങ് വിശ്വസിച്ചേക്കണം. അവരിപ്പോഴും മനസ്സുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ സ്വീകരിക്കുന്നത് ഇതൊരു പാകിസ്ഥാനോ അഫ്ഗാനോ ഒക്കെ ആയിട്ട് തന്നെയാണ്. ഇവിടെ ഇറാന്റെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇറാൻ ജനകീയമാകുകയാണ്, സൗദി അറേബ്യ ജനകീയമാകുകയാണ്. സൗദി അറേബ്യയും ഇറാൻ പോലെ ഓർത്തഡോക്സ് വിശ്വാസികളായ ആളുകളെ കൊണ്ട് നിറഞ്ഞ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഈ ഗോത്ര നിയമങ്ങളെ വലിച്ചെറിഞ്ഞ് ആധുനികതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇസ്ലാമിക രാജ്യമാണ് എന്നാണ് ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ജനാധിപത്യ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കോപ്പറേഷൻ തിയേറ്ററിൽ പ്രത്യേകമായിട്ടൊരു വസ്ത്രം വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഇസ്ലാമിക നിയമങ്ങൾ ഈ നാട്ടിൽ പ്രാവർത്തികമാക്കണം എന്നവർ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്കിത് തുറന്നു പറയാൻ സാധിക്കുന്നത്, നമുക്ക് നമ്മുടെ ബോധ്യങ്ങൾ പറഞ്ഞ് ഇത്തരം ആറാം നൂറ്റാണ്ടിന്റെ നിയമങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് പറയാനും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാനും ഈ നിയമങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചു കൊടുത്താൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് പറയാനും പറ്റുന്നത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, ഏതാണ്ട് നല്ലൊരു വിഭാഗം മുസ്ലിം സ്ത്രീകളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് ഇതുപോലെ ഇരുന്ന് ഇതിനെ പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാ, ഒരു മുസ്ലിം പെണ്ണായാണ്. കാരണം അത് ഞങ്ങളെല്ലാം കോൺഫിഡൻസ് ആണ് ഇന്നത്തെ ഭരണകൂടം. അത് വേറെ രാഷ്ട്രീയല്ല, നമ്മുടെ സ്വാതന്ത്ര്യം. വിവേചനം ചെയ്യപ്പെട്ട സ്ത്രീ മുസ്ലിം സ്ത്രീകൾക്ക്, ഇന്ത്യൻ മുസ്ലിം സ്ത്രീകൾക്കുള്ള ഒരു സമാധാനത്തിന്റെ ഒരു സന്ദേശമാണ് ഏക സിവിൽ കോഡ് എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം വിവേചനം ചെയ്യപ്പെട്ട സ്ത്രീത്വം, മുസ്ലിം സ്ത്രീത്വം, അതിനെ പറ്റിയ ഇവർക്കൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ, രാഷ്ട്രീയം ചർച്ച ചെയ്യുക, ഇതില് സ്വാതന്ത്ര്യത്തിന്റെ കുഴപ്പം എവിടെയാണ്? മുത്തലാഖ് ബില്ല്, ക്രിമിനീകരിക്കപ്പെട്ട മുത്തലാഖ് ബില്ല്, ഇപ്പൊ സി പി എമ്മിന്റെ വക്താവ് പറഞ്ഞു അത്. അതിനാണ് ഫസ്റ്റ് എനിക്ക് പറയേണ്ടത്. കാരണം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഏക ആശ്രയമായത് മോദിജി ഭരണാധികാരിയായതിനു ശേഷമാണ്. മാറി മാറി വന്ന മറ്റു പല സർക്കാരുകളും കേന്ദ്രവും കേരളവും ഭരിച്ചപ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇസ്ലാമിസ്റ്റുകൾക്കു വേണ്ടി ഏത് നിയമത്തെ മാറ്റാനും തിരുത്താനും മാറ്റി മറിക്കാനും പിന്നെയും തിരുത്താനും ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള ഭരണ സംവിധാനമായിരുന്നു. ഇന്നും കേരളത്തിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയാം. മുസ്ലിങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ വക്രീകരിക്കപ്പെടുന്നു. ഇപ്പോ ഇന്ന് നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾ പോലും ഏക സിവിൽ കോഡിനെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഏക സിവിൽ കോഡ് ഈ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ എല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ളത് ഏക സിവിൽ കോഡാണ്, അതും നടപ്പിലാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ എത്ര വിമർശിച്ചിട്ടും നിരോധിച്ചിട്ടും ഭ്രഷ്ട് കൽപ്പിച്ചിട്ടും കാര്യമില്ല. മോദി ഒരു കാര്യം പറഞ്ഞാൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. തൽക്കാലം നമുക്ക് ഒഴുക്കിനൊപ്പം തന്നെ നീന്താം എന്ന് മുസ്ലിങ്ങളിലെ നല്ലൊരു വിഭാഗം സംഘടനാ നേതാക്കൾ തീരുമാനിച്ചത് കൊണ്ടാണ് ഏക സിവിൽ കോഡിനെ ഇപ്പോൾ എതിർക്കണ്ട എന്ന് വലിയ ഷെയ്ഖ് പറഞ്ഞു കഴിഞ്ഞത്. മനസ്സിലായില്ലേ? നന്ദി.